നമ്മുടെ ഈ ഉലുവ വെറും നിസ്സാരക്കാരനല്ല. കരോട്ടിൻ, വിറ്റാമിൻ എ, വിറ്റാമിൻ ഇ, വിറ്റാമിൻ സി, വിറ്റാമിൻ ബി, കാൽസ്യം, മഗ്നീഷ്യം, സിങ്ക്, പൊട്ടാസ്യം, അമിനോ ആസിഡുകൾ, ദഹനത്തിനാവശ്യമായ മിനറലുകൾ തുടങ്ങി ശരീരാരോഗ്യത്തിന് ആവശ്യമായ അനവധി ഘടകങ്ങൾ പ്രകൃതി ഇതിൽ അടക്കം ചെയ്തിട്ടുണ്ട്. നമ്മുടെ അമിത ശരീരഭാരം കുറക്കണമോ എങ്കിൽ വെറും വയറ്റിൽ മുളപ്പിച്ച ഉലുവ കഴിക്കൂ എന്ന് പഴമക്കാർ പറയാറുണ്ട്. ചവർപ്പ് കൂടുതലുള്ളതിനാൽ ഇത് കഴിക്കാൻ സ്വല്പം പ്രയാസം തന്നെയാകും. വൃത്തിയുള്ളതും കട്ടി കൂടുതലുള്ളതുമായ തുണിയെടുത്ത് നല്ലവണ്ണം വെള്ളത്തിൽ കുതിർത്ത് ആ തുണിയിൽ കുറച്ച് ഉലുവയിട്ട് കെട്ടി, കിഴുപോലെ കെട്ടി, അതിന്മേൽ കുറച്ച് ഭാരമുള്ള കല്ലോ പാത്രമോ ഉപയോഗിച്ച് അമർത്തി വെക്കുക. 3 രാത്രികൾ കഴിഞ്ഞാൽ ആ ഭാരം നീക്കി അവയെ മുളക്കാൻ അനുവദിക്കുക. വെതറിയിടുക. മുള അത്യാവശ്യം വന്നു തുടങ്ങുമ്പോൾ എടുത്ത് മുളപ്പിച്ച ഉലുവ വെറും വയറ്റിൽ കഴിക്കാം. 2, കുറച്ച് ഉലുവയെടുത്ത് കല്ലുരലിൽ ഇട്ട് നല്ലവണ്ണം തരിതരി പോലെ അരച്ചെടുത്ത് തിളപ്പിച്ച് മാറ്റിവെച്ച ചൂടുവെള്ളത്തിൽ ചേർത്ത് ഇളക്കി ശേഷം തണുക്കാൻ അനുവദിക്കുക. 3 മണിക്കൂർ കഴിഞ്ഞാൽ ഈ വെള്ളം അരിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇതിൽ തേനും നാരങ്ങനീരും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ ദിവസം കഴിച്ചാൽ ശരീരഭാരം കുറച്ച് ആകർഷകമായ ശരീരഭംഗി നിലനിർത്താൻ നമുക്ക് സാധിക്കും. 3, ഉലുവപ്പൊടി തൈരിൽ ചേർത്ത് കഴിച്ചാലും ഈ ഉലുവപ്പൊടി തന്നെ മറ്റ് പലഹാരങ്ങളിൽ ചേർത്ത് കഴിച്ചാലും ശരീരഭാരം കുറക്കാനുള്ള അത്യുത്തമ പ്രയോഗങ്ങൾ തന്നെ. ഇതിനുവേണ്ടി തന്നെ ചിലർ രാവിലെ കട്ടൻ ചായയിൽ കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കഴിക്കുന്നതും നമുക്കിടയിൽ പ്രചാരത്തിലുള്ളതാണ്. 4, 1 കപ്പ് ഉലുവ വെള്ളത്തിലിട്ട് 1 രാത്രി മുഴുവൻ കുതിർത്ത് വെച്ച് രാവിലെ ആ ഉലുവ അരിച്ചെടുക്കുക വെള്ളത്തിൽ നിന്ന്. വെറും വയറ്റിൽ ചവച്ചരച്ച് ഈ ഉലുവ കഴിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രയോഗം തന്നെയാണ്. ദിവസം മുഴുവൻ വയർ നിറഞ്ഞിരിക്കുന്ന തോന്നൽ ശരീരത്തിന് നൽകാൻ സാധിക്കും. ശരീരം ക്ഷീണം അറിയുകയുമില്ല. ശരീരഭാരം കുറക്കാനുള്ള ഒരു പ്രയോഗം കൂടിയാണിത്. ഒരു ദിവസമെല്ലാം നിരാഹാരം കിടക്കേണ്ടി വരുന്നവർക്ക് ഇതൊരു നല്ല കൂട്ടാണ്. 5, ഉലുവ 50 ഗ്രാം, മല്ലി 250 ഗ്രാം, കുരുമുളക് 25 ഗ്രാം, ജീരകം 10 ഗ്രാം, ഏലക്ക 5 ഗ്രാം എന്നിവയെടുത്ത് അതിൽ നിന്ന് ആദ്യം മല്ലിയും ഉലുവയും ഏകദേശം ബ്രൗൺ നിറമാകുന്നതുവരെ വറുത്ത് മൂപ്പിച്ചെടുക്കുക. ആദ്യം കൂടെ ജീരകവും ഏലക്കയും ചെറുതായൊന്ന് ചൂടാക്കിയെടുക്കുക. അതിൽ എടുത്തുവെച്ച കുരുമുളകും ചേർത്ത് കാപ്പിപ്പൊടി പോലെ നന്നായി പൊടിച്ചെടുക്കുക. ഈ പൊടി നന്നായി തണിഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂടടപ്പുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റുക. രാവിലെ കാപ്പിയും ചായക്കും പകരം ഈ പൊടി ഇട്ട് തയ്യാറാക്കുന്ന ജാപ്പി, കൂടെ 1 കഷ്ണം ഇഞ്ചിയും, മധുരം ആവശ്യമെങ്കിൽ ശർക്കരയും ചേർത്ത് തയ്യാറാക്കുന്ന മല്ലി ഉലുവ ജാപ്പി വെറും വയറ്റിൽ കുടിച്ചാൽ ശരീരത്തിന്റെ അമിതഭാരം കുറച്ച് ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാം. ഗ്യാസ്ട്രബിൾ, കൊളസ്ട്രോൾ, ഷുഗർ എന്നിവയ്ക്കെല്ലാം ഈ പ്രയോഗം വളരെ ഫലപ്രദം തന്നെ. 6, 1 ഔൺസ് ഇഞ്ചി നീരിൽ 1 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് രാവിലെ വെറു വയറ്റിൽ കഴിക്കുന്നത് പ്രമേഹത്തിന് കൈകണ്ട ഒരു ഔഷധ പ്രയോഗമായി കണക്കാക്കുന്നുണ്ട്. ഈ പ്രയോഗം ഏകദേശം 1 മണ്ഡലക്കാലം തുടർന്നാൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ പുനർജീവിക്കാൻ പോലും സാധ്യതയുണ്ടെന്ന് വൈദ്യന്മാർ പറയുന്നുണ്ട്. 1 ഔഷധപ്രയോഗവും ഒരു ശീലമാക്കരുത്. എല്ലാം രോഗശമനത്തിന് ഉതകുന്ന കാലക്രമം വരെ തുടരാം. അമിതമായാൽ അമൃതും വിഷമാണ്. മിതമായ രീതിയിലുള്ള ഉലുവയുടെ ഉപയോഗം
മറ്റു ശാരീരിക പ്രശ്നങ്ങൾക്ക് കാരണമാകില്ല. ആരോഗ്യമാണ് സമ്പത്ത്. ആരോഗ്യം എന്നാൽ രോഗമില്ലാത്ത അവസ്ഥയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.